വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ ഹന്തി ചായുന്നു എന്ന കവിതാ പുസ്തകത്തിലാണ് കുട്ടികളും പക്ഷികളും എന്ന കവിത ഉള്ളത്. അതിലെ ഏതാനും വരികളാണ് പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. സഹോദരന്മാരായ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. അനിയനായ ഉണ്ണിയുടെ സംശയങ്ങൾക്ക് ചേട്ടൻ അപ്പു മറുപടി നൽകുകയാണ്. മന്ദാരച്ചില്ലയിലിരിക്കുന്ന മഞ്ഞക്കിളിയെയും കയ്യാലയിലിരിക്കുന്ന മാടപ്രാവുകളെയും കണ്ട് ഉണ്ണി അവയെക്കുറിച്ച് ചേട്ടൻ അപ്പുവിനോട് അന്വേഷിക്കുന്നു. മഞ്ഞക്കിളിയെ കാണുകയാണെങ്കിൽ ആ ദിവസം മധുരം കഴിക്കാൻ കഴിയുമെന്ന് ചേട്ടൻ പറയുന്നു. ഓണം കഴിഞ്ഞതിനാൽ ഇനി മധുരം എവിടുന്ന് കിട്ടുമെന്ന് ഉണ്ണി ചോദിക്കുന്നു. പക്ഷികളെ കാണുന്നത് ഓണത്തിന് കിട്ടുന്ന മധുരത്തേക്കാൾ മധുരമാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഈ സമയത്താണ് ഉണ്ണി കയ്യാലയിലിരിക്കുന്ന രണ്ട് പക്ഷികളെ കണ്ടത്. ദേഹം മുഴുവൻ വെളുത്ത നിറവും ചുണ്ടിലും കാലിലും മൈലാഞ്ചി തേച്ച് ചുവപ്പിച്ചതുപോലെയുള്ളതുമായ രണ്ട് പക്ഷികൾ. അവ കൊച്ചുകാലുകൾ പതിയെ പതിയെ മുന്നോട്ട് വെച്ച് കഴുത്ത് ഇടയ്ക്കിടെ നീട്ടി നീട്ടി വെട്ടിച്ച് ഭംഗിയിലങ്ങനെ നടക്കുന്നു. ഉണ്ണിയുടെ സംശയം തീർക്കാനെന്ന പോലെ അപ്പു പറഞ്ഞു കൊടുത്തു, അവ അരിപ്രാവുകളാണ്, പുത്തരി തിന്നാൻ കൊതിച്ചു വന്നതാണ്. അപ്പോൾ ഉണ്ണിക്ക് സങ്കടമായി. നമ്മുടെ വീട്ടിൽ നെല്ലരിയില്ലല്ലോ അവർക്ക് കൊടുക്കാൻ. നമുക്കുള്ളത് റേഷനരിയല്ലേ, അത് കുറച്ച് കൊടുക്കാം. അവർ അരി കൊത്തിയെടുക്കുന്നത് നോക്കൂ, കോഴികളെപ്പോലെ തന്നെ. ഏട്ടാ, നമുക്ക് അവയെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തിയാലോ? അവർ നമ്മളോട് പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഏട്ടൻ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷികൾക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് ജീവവായു. അതില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മഞ്ഞയുടുപ്പിൽ കരയുമായ
ചിറകുകളുടെയ മന്ദാര ചില്ലയിലേതു പക്ഷേ മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്ക് മധുരം കിടച്ചിടുമെന്നു ന്യായം മധുരം കിടച്ചിടുമെന്നു ന്യായം മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്ക് മധുരം കിടച്ചിടുമെന്നു ന്യായം മധുരം കിടച്ചിടുമെന്നു ന്യായം ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും നമുക്ക് ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും നമുക്കു കിട്ടാൻ വേണമോ വേറെ മധുരമീ പക്ഷിയെ കാണുകയിലുള്ളം മതിർക്കുമല്ലോ കാണുകയിലുള്ളം മതിർക്കുമല്ലോ കയ്യാരസമിതമെയ്യാകെ വെള്ളയായി കയ്യാലമേൽ രണ്ടരെ പിറക്കൾ അയ്യാരസമിതമെയ്യാകെ വെള്ളയായി കയ്യാലമേൽ രണ്ടരെ പിറക്കൾ കാണുക മുറ്റത്തു വന്നു കൊക്കും കാൽകളും മൈലാഞ്ചി തേച്ച പോലെ കാൽകളും മൈലാഞ്ചി തേച്ച പോലെ നീങ്ങുന്നു കൊച്ചു കാൽ വച്ചു കഴുത്തുകൾ നെട്ടിക്കുറുക്കിയുമെന്തു ചന്തം നീങ്ങുന്നു കൊച്ചു കാൽ വച്ചു കഴുത്തുകൾ നെട്ടിക്കുറുക്കിയുമെന്തു ചന്തം പുത്തരിയുണ്ണുവാൻ പൂതിയോടെ എത്തിയതാമീയരിപ്പിറാക്കൾ എത്തിയതാമീയരിപ്പിറാക്കൾ നെല്ലരിയില്ലല്ലോ നമ്മൾ കുറേശനായി ഉള്ളരി തിരി കൊണ്ടു നൽകാം നെല്ലരിയില്ലല്ലോ നമ്മൾ കുറേശനായി ഉള്ളരി തിരി കൊണ്ടു നൽകാം കൊത്തേയിവറ്റായ അരിയെടുപ്പു കോഴിക്കിടങ്ങളെ പോലെ തന്നെ കോഴിക്കിടങ്ങളെ പോലെ തന്നെ നമുക്കു പിടിച്ചു വളർത്തിടം കൂട്ടായി നമ്മൾ കിണങ്ങുകില്ലേ നമുക്കു പിടിച്ചു വളർത്തിടം കൂട്ടായി നമ്മൾ കിണങ്ങുകില്ലേ സാഹസം ചെയ്യല്ലേ പക്ഷികൾക്ക് സ്വാതന്ത്ര്യമല്ലയോ ജീവവായു സ്വാതന്ത്ര്യമല്ലയോ ജീവവായു മഞ്ഞക്കിളിയെ കണ്ടാൽ നമുക്ക് മധുരം കിട്ടുമെന്നാണ് പറയാറ് ഓണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോ വേണമെങ്കിൽ തന്നെ എവിടുന്ന് മധുരം കിട്ടാനാ അനുജ ഈ പക്ഷിയെ കാണുമ്പോൾ തന്നെ മനസ്സ് മധുരിക്കുന്നു പിന്നെ എന്തിനാ വേറെ മധുരം എന്തു രസം മേലാകെ വെള്ള നിറത്തിൽ രണ്ടരിപ്പിതാക്കൾ കയ്യാലമേലിരിക്കുന്നു മുറ്റത്ത് വന്ന് കാണേട്ടാ കൊക്കും കാലുകളും എല്ലാം മൈലാഞ്ചി തേച്ച പോലുണ്ട് കൊച്ചുകാൽ വെച്ച് കഴുത്തുകൾ നീട്ടിക്കുറുക്കി അങ്ങനെ നീങ്ങുന്നത് കാണാൻ എന്തു ഭംഗിയാ പാവം പുത്തരി ഉണ്ണാൻ പൂതിയോടെ എത്തിയതാവും ഈ അരിപ്പിറാക്കൾ അതിന് അരി നൽകാൻ ഇവിടെ നെല്ലരി ഇല്ലല്ലോ ഏട്ടാ നമുക്ക് റേഷനായുള്ള അരി ഇത്തിരി നൽകാമല്ലേ
അയ്യോ അനുജ, സാഹസം ഒന്നും ചെയ്യല്ലേ. പക്ഷികൾക്ക് സ്വാതന്ത്ര്യമാണ് ജീവവായു എന്നറിയില്ലേ. പക്ഷികൾ ജീവനേക്കാൾ വലുതായി അവയുടെ സ്വാതന്ത്ര്യത്തെ കാണുന്നു അനുജ. അതുകൊണ്ട് തന്നെ അവ പറന്നുല്ലസിച്ച് നടന്നോട്ടെ അല്ലേ.